എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാഹിയിലുള്ള വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ദേവാലയത്തിലാണ്. അപ്പോൾ ഈ അമ്മ ത്രേസ്യയുടെ ദേവാലയത്തിലെ കുറച്ച് ചരിത്രങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1721 കച്ചവടം സ്ഥാപിക്കുന്നതിനായി ഫ്രഞ്ചുകാർ മയ്യഴിയിലെത്തുന്നു. 1726 ഫ്രഞ്ച് റോയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ മയ്യഴിയുടെ തീരത്ത് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമത്തിൽ ദേവാലയത്തിന് തറക്കല്ലിടുന്നു. 1728 മൺചുമരുകളാൽ നിർമ്മിതമായ തെങ്ങോലകൾ മേഞ്ഞ ആദ്യ പള്ളി സ്ഥാപിക്കപ്പെടുന്നു. 1736 പുതുക്കി പണിത പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെടുന്നു. 1738 മാഹി പള്ളിയുടെ ശില്പിയായ ഫാദർ ഡൊമിനിക് ദിവംഗതനാകുന്നു. 1761 ബ്രിട്ടീഷുകാരുമായുണ്ടായ യുദ്ധത്തിൽ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം 1788 ദേവാലയം പിന്നീട് പുനർനിർമ്മിക്കപ്പെടുന്നത്. 1855 76 ഉയരത്തിൽ പുതുക്കിപ്പണിത ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ 4 വ്യാസമുള്ള നാഴികമണി സ്ഥാപിക്കുന്നു. പിന്നീട് 1922 70 സെൻറ്റിമീറ്റർ വ്യാസവും 80 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള പള്ളിമണി സ്ഥാപിതമാകുന്നു. 1947 ദേവാലയം കോഴിക്കോട് രൂപതയുടെ ഭാഗമാകുന്നു. 1960 വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുന്നു. 2009 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ദേവാലയം ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കപ്പെടുന്നു. 2015 അമ്മ ത്രേസ്യയുടെ 500 ജന്മവാർഷികം വിപുലമായി ആഘോഷിക്കപ്പെട്ടു. ഈ ദേവാലയം വളരെ മനോഹരമായിട്ടുള്ളൊരു ദേവാലയം തന്നെയാണ്. കാണാനായിട്ട് വളരെ പഴയ രീതിയിലുള്ള കൊത്തുപണികളും എല്ലാം ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ മഹോത്സവം 5 മുതൽ 22 വരെയാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ചരിത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ബൈ.